നിങ്ങൾ വാങ്ങിച്ച ഡ്രാഗൺ കുഞ്ഞുങ്ങൾ തീതൂപ്പുന്നില്ലേ? കാരണം ഇതാണ്. നമസ്കാരം, ഞാൻ ശ്രീരാം. എല്ലാവർക്കും ഡ്രൈവ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നാലും ഒരു സെറ്റ് ഓഫ് കമ്പനി റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രധാനമായും ആദായ വിൽപ്പനക്കായിക്കൊണ്ട് തട്ടിമുട്ടി നടക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കരിങ്കോഴി കുഞ്ഞുങ്ങളെയും ദിനോസറിനെയാണ്. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളുടെ വിൽപ്പനയാണ്. ഇതിൻ്റെയൊക്കെ തുടക്കം സത്യം പറഞ്ഞാൽ നമ്മുടെ ലോക്ക്ഡൗൺ കാലത്താണ്. ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാവരും വെറുതെ ഇരിക്കുകയായിരുന്നു, പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ആ സമയത്താണ് ഈ ഗോസിപ്പ് വാർത്തകൾക്ക് അടിയിലാണ് ആദ്യമായിട്ട് കരിങ്കോഴി കുഞ്ഞുങ്ങളെ വിറ്റുകൊണ്ട് ആദായ വിൽപ്പനക്കാർ ആദ്യമെത്തിയത്. ആ സംഭവം തകൃതിയായി നടന്നു, വലിയ വിജയമായ വിൽപ്പന. ആ വിൽപ്പന വിജയമായതിന് പിന്നെയാണ് അവർ അടുത്ത സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ദിനോസറുകളെയും ഡ്രാഗണെയും വിൽക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും എൻജോയ് ചെയ്തിട്ട് ചിരിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളൊക്കെ ആലോചിച്ചിട്ടുണ്ടാവും, അത് കേട്ടപ്പോൾ സംഭവം സത്യമാണോ, നമ്മളൊക്കെ സിനിമയിൽ കണ്ടുണ്ടാവും ഇത്തരം ഡ്രാഗൺ കുഞ്ഞുങ്ങളെയൊക്കെ. ആ സംശയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഡ്രാഗൺ റിയലി എക്സിസ്റ്റ് ചെയ്തൊരു ജീവിയായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചരിത്രം എന്താണ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഡ്രാഗനുകളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും പല സംസ്കാരങ്ങളും വളരെ അടുത്ത ബന്ധമുണ്ട് ഡ്രാഗനുകൾക്ക്. പ്രധാനമായും പുരാണ കഥകളും അതുപോലെ തന്നെ കെട്ടുകഥകളുമാണ് ഡ്രാഗനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഡ്രാഗനുകളാണുള്ളത്. വെസ്റ്റേൺ യൂറോപ്പിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചറിൽ പറയുന്ന ഒരു ഡ്രാഗനും അതുപോലെ തന്നെ ഈസ്റ്റേൺ കൾച്ചറിൽ പറയുന്ന ഒരു ഡ്രാഗനും, അങ്ങനെ രണ്ട് തരം ഡ്രാഗനുകളാണുള്ളത്. ആദ്യം നമുക്ക് വെസ്റ്റേൺ കൾച്ചറിൽ പറയുന്ന ഡ്രാഗൻ എങ്ങനെയുള്ളതാണ് നോക്കാം. വെസ്റ്റേൺ കൾച്ചർ പ്രകാരം ഡ്രാഗൺ എവിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി, സാത്താൻ, അതുപോലെ ശത്രു, ഇങ്ങനെയൊക്കെയാണ് അവരുടെ കഥകളിലും അവരുടെ പുരാണങ്ങളിലൊക്കെ ഡ്രാഗനെ കുറിച്ച് പറയുന്നത്. പ്രധാനമായും ഗ്രീക്ക് മിത്തോളജിയിലാണ് ഈ ഡ്രാഗനെ കുറിച്ച് കോട്ട് ചെയ്തിരിക്കുന്നത്. അവർ കാണിച്ചിരിക്കുന്നത് നാലികായുള്ള മുള്ളുകളുള്ള അതുപോലെ തന്നെ പറക്കാൻ കഴിവുള്ള തീതുപ്പുന്ന ഡ്രാഗനുകളെയാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഈ ഡ്രാഗനുകളെ തോൽപ്പിച്ചുകൊണ്ട് അവരുടെ കഥയിലെ നായകന്മാർ വിജയിക്കുകയും അവർ നന്മ പുനഃസ്ഥാപിക്കുകയും ചെയ്ത കഥകളാണ് പ്രധാനമായും ഗ്രീക്ക് മിത്തോളജിയിൽ ഡ്രാഗനെ റെപ്രസെൻ്റ് ചെയ്ത് പറയുന്നത്. ഇനി നമ്മൾ നേരെ ഈസ്റ്റേൺ കൾച്ചറിലേക്ക് വരികയാണെങ്കിൽ എൻ്റയർലി ഓപ്പോസിറ്റ് ഡയമെൻഷനാണ് അവർ ഡ്രാഗൺ കൊടുത്തിരിക്കുന്നത്. ഡ്രാഗൺ അവർ കാണുന്നത് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രതീകമായിട്ടാണ്. അവരുടെ പല അമ്പലങ്ങളും അവർ വിശ്വസിക്കുന്ന അവർ പ്രാർത്ഥന നടത്തുന്ന സ്ഥലങ്ങളിലൊക്കെ ഡ്രാഗനെ സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഡ്രാഗനാണ് അവിടെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള കഥകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ സമ്പത്തിൻ്റെ സംരക്ഷകരായിട്ട് ഡ്രാഗനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ നമ്മുടെ ഇവരുടെ സ്വർഗത്തിൽ അടുത്ത ജീവികൾ, ദൈവത്തിന് അടുത്തിരിക്കുന്ന ജീവികളായിട്ടാണ് അവർ ഡ്രാഗനെ കാണുന്നത്. ഇവരുടെ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ നാല് കാലുകളുള്ള പറക്കാൻ കഴിവില്ലാത്ത ശാന്ത സ്വരൂപരായ നന്മയുടെ പ്രതീകമായ ഡ്രാഗനാണ്. ഈസ്റ്റേൺ കൾച്ചർ എന്ന് പറയുമ്പോൾ ചൈന, ജപ്പാൻ, സൗത്ത് കൊറിയ ഇത്തരം പോർഷൻസിലുള്ള കഥകളിലാണെങ്കിൽ അവരുടെ മിത്തോളജി പ്രകാരമാണ് ഡ്രാഗണ് നന്മയുടെ പ്രതീകമായി ചിത്രീകരിക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെസ്റ്റേൺ കൾച്ചറിൽ ഡ്രാഗൺ ഒരു എവിൽ സ്പിരിറ്റായിട്ടും ഒരു ശത്രുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരുപാട് കഥകൾ അവരുടെ പുരാണങ്ങളിലും നാടോടി കഥകളിലും ഉണ്ട്. വിയോ വുൾഫ് എന്ന് പറയുന്നത് പുരാതന ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഒരു ഹീറോ, സൂപ്പർ ഹീറോയിക് സ്റ്റോറിയാണ്. ആ കഥയിലെ രാജാവാണ് അല്ലെ നായകൻ, വിയോ വുൾഫ് എന്ന് പറഞ്ഞ നായകൻ്റെ പേര്. ആ നായകൻ ഡ്രാഗണുകളുമായി ഏറ്റുമുട്ടി ഡ്രാഗണുകളെ തോൽപ്പിച്ചു എന്നാണ് ആ കഥയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും യൂറോപ്പിൽ പല ജനവിഭാഗങ്ങളും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ആർത്തർ രാജാവിൻ്റെ ഡ്രാഗണുമായി നടന്ന ഒരു യുദ്ധത്തിൻ്റെ കഥ. 5 അല്ലെങ്കിൽ 6 നൂറ്റാണ്ടുകളിൽ ആർത്തർ രാജാവ് ഡ്രാഗണുമായി ഏറ്റുമുട്ടി ഡ്രാഗണുകളെ തോൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും യൂറോപ്പിലുണ്ട്. ഇനി നമ്മൾ ബൈബിളിലേക്ക് വരികയാണെങ്കിൽ അതിൽ പോലും ഒരു ഡ്രാഗൻ്റെ പരാമർശമുണ്ട്. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളൻ ഡ്രാഗണുകളുമായി ഏറ്റുമുട്ടി അതിനെ തോൽപ്പിച്ച ശേഷമാണ് അദ്ദേഹം ചിരഞ്ജീവിയായി മാറിയതെന്നാണ് ബൈബിളിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കഥകളെല്ലാം പ്രധാനമായിട്ടും ഡ്രാഗൺ ശത്രുവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിലും യൂറോപ്യൻ സാഹിത്യത്തിലുമെല്ലാം ഡ്രാഗൺ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈസ്റ്റേൺ കൾച്ചറിൽ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഡ്രാഗണെ കുറിച്ച് നമുക്ക് തരുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രധാനമായും ചൈനയിലേക്ക് വരികയാണെങ്കിൽ ചൈനയിലെ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ പോലും ഡ്രാഗൻ്റെ ചിത്രങ്ങളും അവർ ഡ്രാഗൻ്റെ ശിലകളും കാണാൻ കഴിയും. ഡ്രാഗൺ അവർക്ക് സ്ട്രെങ്ത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ സിമ്പലാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചൈനീസ് രാജവംശങ്ങളിൽ അടിസ്ഥാന സിമ്പിളായിട്ട് ഡ്രാഗനെയാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ചൈനീസ് റിപ്പബ്ലിക് പാർട്ടിയിൽ ഡ്രാഗൻ്റെ ചിഹ്നമില്ലെങ്കിൽ പോലും പല സംസ്ഥാനങ്ങളിലും ഡ്രാഗൻ്റെ ചിഹ്നങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രം റെപ്യൂട്ടഡ് ആയൊരു സിമ്പിളാണ് അവർക്ക് ഡ്രാഗൺ. എന്തിന്, 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ പോലും ഡ്രാഗണെ സിമ്പിളാക്കാൻ വേണ്ടി ചൈന ശ്രമിച്ചിരുന്നു. ഒരു സംസ്കാരത്തിൽ ദൈവമായും ഐശ്വര്യത്തിന് പ്രതീകമായി കാണപ്പെടുന്ന ഡ്രാഗൺ മറ്റൊരു സംസ്കാരത്തിൽ ശത്രുവായും ഇവിൽ സ്പിരിറ്റായിട്ടാണ് കാണപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഡ്രാഗൺ റിയലി എക്സിസ്റ്റ് ചെയ്തിരുന്നു. എന്താണ് ശാസ്ത്രം പറയുന്നത്? ശാസ്ത്രം പറയുന്ന ഡ്രാഗൺ പൂർണ്ണമായും മനുഷ്യൻ്റെ സാങ്കല്പിക സൃഷ്ടി മാത്രമാണെന്നാണ്. ഇങ്ങനൊരു ജീവികൾ എക്സിസ്റ്റ് ചെയ്തില്ല എന്നാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ജീവി എക്സിസ്റ്റ് ചെയ്തതെന്ന് രണ്ട് സംസ്കാരത്തിലെ ജനങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നത്? അല്ലെങ്കിൽ ഒരു വിഭാഗം ജനങ്ങൾ വലിയ രീതിയിൽ ഇത്തരം ജീവിയെക്കുറിച്ച് അല്ലെങ്കിൽ ഡ്രാഗനെക്കുറിച്ച് വിശ്വസിക്കാൻ കാരണം എന്തായിരിക്കും?
കാരണം വേറൊന്നുമല്ല, ഡൈനോസറുകളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമ്മുടെ ശാസ്ത്രം കണ്ടെത്തിയതും ഈ അടുത്ത് തന്നെയാണ്. നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും വലിയ രീതിയിലുള്ള ഫോസിലുകൾ അല്ലെങ്കിൽ വലിയ ബോൺസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ശാസ്ത്രം അതിനെക്കുറിച്ച് പഠിച്ചതും. നമുക്ക് മുന്നേ കാലങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിൽ ഇത്ര മാസീവ് സ്ട്രക്ചറുള്ള ജീവികൾ ജീവിച്ചിരുന്നുവെന്നും അത് ഡൈനോസറാണെന്നും കണ്ടെത്തിയത്. എന്നാൽ പൂർവികന്മാർ, നമുക്ക് കുറച്ച് തലമുറക്ക് മുമ്പുള്ള ആൾക്കാർക്കും ഈ ഡൈനോസറുകളെ കുറിച്ച് അറിവില്ല. അവർക്ക് ഇങ്ങനെ വലിയ ഖനനം ചെയ്യുമ്പോഴോ കൃഷി ചെയ്യുമ്പോഴോ ഇത്തരത്തിൽ വലിയ സ്ട്രക്ചറുള്ള ബോൺസ് കിട്ടുകഴിയുമ്പോൾ അവർക്കറിയാവുന്ന വലിയ സ്ട്രക്ചറുമായി അവർ കണക്ട് ചെയ്ത് കഥകൾ മെനയുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് ഒരു പക്ഷേ ഡ്രാഗനെ കുറിച്ചുള്ള കഥകൾ അവരുടെ സംസ്കാരങ്ങൾ സജീവമായതും. അത് പകർന്നു വന്ന അല്ലെങ്കിൽ അവരിൽ നിന്നും പകർന്നു വന്നിട്ടാണ് ഇപ്പോൾ വരുന്ന തലമുറകൾ പോലും ഡ്രാഗനെ കുറിച്ച് വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഡ്രാഗനെ കുറിച്ച് ഒരുപാട് കഥകളിലും ഒരുപാട് സിനിമകളും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഹാരി പോട്ടർ കഥകളും അതുപോലെ തന്നെ നമുക്ക് ഗെയിം ഓഫ് തോൺസിലൊക്കെ ഡ്രാഗൻ്റെ പരാമർശങ്ങളും ഡ്രാഗൻ കഥാപാത്രങ്ങളും ഉണ്ട്. എന്നാൽ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വലിയ സജീവമായി ഡ്രാഗൻ കുഞ്ഞിൽ കടന്നു വന്നത്? പ്രധാന കാരണം ഞാൻ ആദ്യം പറഞ്ഞു തന്നെയാണ്, നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരുന്നപ്പോൾ ഗോസിപ്പ് കഥകൾ അല്ലെങ്കിൽ ഗോസിപ്പ് വാർത്തകൾ കണ്ടപ്പോൾ അതിന് പ്രതിഷേധിക്കാൻ വേണ്ടി, അതിനെ കളിയാക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് കരിങ്കോഴി കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള കമൻറ്റുകൾ ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അത് സജീവമായിട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇപ്പോൾ അടുത്ത ഘട്ടമായി ദിനോസറുകളും ഇപ്പോൾ ഡ്രാഗൺ കുഞ്ഞുങ്ങളും ട്രെൻഡായി മാറിയിട്ടുള്ളത്. സോ ഇത്തരം കമൻറ്റുകൾ കണ്ടപ്പോൾ ഡ്രാഗനെ കുറിച്ച് അറിയാൻ കൗതുകം തോന്നിയിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചത്. എനിക്ക് കിട്ടിയവരാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. പിന്നെ ഞാൻ വീഡിയോ ആദ്യം പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടിയ ഡ്രാഗൺ കുഞ്ഞുങ്ങൾ തീതുപ്പാത്തുന്നു? കാരണം ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്ന കാര്യമാണ് അവർക്ക് കിട്ടിയ ഡ്രാഗൻ തീതുപ്പുന്നില്ല, പുക മാത്രം വിടുന്നുള്ളൂ. പ്രധാന കാരണം ഇതുതന്നെയാണ്, ചൈനീസ് ഡ്രാഗൺ കുഞ്ഞുങ്ങൾക്ക് തീതുപ്പാനുള്ള കഴിവില്ല. സോ ചൈനീസ് പ്രൊഡക്റ്റ് അധികം വാങ്ങാതിരിക്കുന്നതൊക്കെ ഏറ്റവും നല്ലത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തിക്കാൻ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം നിങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.